അനധികൃതമായി കൂട്ടുപുഴ വഴി കേരളത്തിലേക്ക് കടത്തിയ പന്നിയിറച്ചി പിടികൂടി. പിഗ് ഫാമേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരാണ് വാഹനം പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബീഹാറിലും ഉൾപ്പെടെ വളർത്തുപന്നികളിൽ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ എന്ന വൈറസ് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പന്നിമാംസം ഉൾപ്പെടെ കൊണ്ടുവരുന്നതിന് 30 ദിവസത്തേക്ക് സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ ബീഹാറിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിലേക്ക് എത്തിക്കുന്ന പന്നികളെ കശാപ്പു ചെയ്ത് കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘത്തെയാണ് കൂട്ടുപുഴയിൽ വെച്ച് പിഗ് ഫാമേഴ്സ് അസോസിയേഷൻ പിടികൂടി മൃഗസംരക്ഷണ വകുപ്പിനെ ഏൽപ്പിച്ചത്. രോഗത്തെ തുടർന്ന് കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്കുള്ള പന്നികടത്ത് തടയാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശവുമുണ്ട്. ഇതിനിടയിലാണ് അനധികൃതമായി പന്നികളെ മലയോരത്തെ ഇറച്ചിക്കടകളിൽ എത്തിക്കുന്നത്. കൂട്ടുപുഴയിലെ ഒരു ഇറച്ചി വിൽപ്പനശാലയിൽ പന്നിയിറച്ചി ഇറക്കുന്നതിനിടെയാണ് ഇവരുടെ വാഹനം ഉൾപ്പെടെ പിടികൂടിയത്. തുടർന്ന് ഈ വാഹനം മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരെത്തി ചെക്ക് പോസ്റ്റിലേക്ക് മാറ്റി. ഇരിട്ടിയിൽ നിന്നുള്ള പോലീസും സ്ഥലത്തെത്തി. മലയോരത്തെ വിവിധയിടങ്ങളിലെ ഇറച്ചിക്കടകളിൽ പന്നിയിറച്ചി നൽകാൻ കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് വാഹനത്തിലുണ്ടായിരുന്നവർ പറഞ്ഞത്. 150 രൂപയ്ക്കാണ് ഇവർ പന്നിയിറച്ചി ഇറച്ചിക്കടകളിൽ നൽകുന്നത്. ഈ ഇറച്ചിയാണ് 300 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നത്. പിഗ് ഫാമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജോസ് മാത്യു, സനിൽ സേവിയർ, ES വിനോദ്, TM ജോഷി, ബിനോയ്, രാജു കേളകൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കർണാടകത്തിൽ നിന്നും പന്നിയിറച്ചിയുമായി എത്തിയ വാഹനം തടഞ്ഞ് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരെ ഏൽപ്പിച്ചത്. ഇന്നത്തെ ഈ പനി നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലും പകരാതിരിക്കാൻ വേണ്ടി നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്ന് ഇതുപോലെ അനധികൃതമായി കടത്തിയിട്ടുള്ള പന്നിയിറച്ചി അതുപോലെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉള്ള സമയത്ത് ഇത്തരത്തിൽ അനധികൃതമായി നടത്തുന്ന ഈ ഇറച്ചി എന്തു തന്നെയായാലും കർശനമായി നിരോധിച്ച് അതിന് ശിക്ഷ ഉൾപ്പെടെ നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഈ കർഷകർ ഏതായാലും തക്ക സമയത്ത് തന്നെ ഇടപെട്ട് ഇത്തരത്തിലുള്ള ഇറച്ചികളെ നിരോധിച്ച ഇറച്ചികളെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് അങ്ങോട്ടും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാവും, അതുപോലെ പരിശോധനയും ഉണ്ടാവും. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ കർശന നിയന്ത്രണത്തിലേക്കാണ് പോകുന്നത്. കേരളത്തിലേക്ക് വൻതോതിൽ അന്യസംസ്ഥാനത്തു നിന്നും പന്നിയും പന്നിയിറച്ചിയും അനധികൃതമായി ഇറക്കുന്നുണ്ടെന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതികരിക്കാനായി PFA സംസ്ഥാന പ്രസിഡന്റ് TM ജോഷി ഫോണിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടുകാണുമല്ലോ, എന്താണ് ഇതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത്? സ്ഥിരമായി ഇപ്പോ ആഫ്രിക്കൻ പന്നിപ്പനി എന്ന് പറയുന്ന ആഫ്രിക്കൻ സ്വൈൻ ഫീവർ എന്ന് പറയുന്ന രോഗം വടക്കേ ഇന്ത്യയിൽ വ്യാപകമാണ്. ഇപ്പോ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ വടക്കേ ഇന്ത്യയിൽ വ്യാപകമായതുകൊണ്ട് സംസ്ഥാന സർക്കാർ കേരളത്തിലേക്കുള്ള പന്നിയും പന്നിയിറച്ചിയും ഇറക്കുമതി നിരോധിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ PFA പന്നി കൃഷിക്കാരുടെ സംഘടനയാണ് പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ PFA. PFAയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടറെ നേരിൽ കാണുകയും അതിർത്തിയിലൂടെ വരുന്ന പന്നിയും പന്നിയിറച്ചിയും തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ഇന്നലെയും മിനിയാന്നും ഒക്കെ ആയിട്ട് കൂട്ടുപുഴയിൽ പന്നി കൃഷിക്കാർ രാത്രി കാലങ്ങളിൽ പരിശോധിച്ചു. ഇന്നലെ രാത്രി റോസ് കോൾഡ് സ്റ്റോറേജ് കൂട്ടുപുഴയുള്ള റോസ് കോൾഡ് സ്റ്റോറേജിൽ രാത്രി 4 മണിക്ക് പന്നിയിറച്ചി കൊണ്ടുവന്ന് ഇറക്കുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോ ജില്ലാ സെക്രട്ടറി സനൽ സേവിയറിന്റെയും ജില്ലാ പ്രസിഡന്റ് ജോസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പന്നി കൃഷിക്കാർ ഇത് വണ്ടി അടക്കം തടയുകയും ക്ലിയന്തറ ഉള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥർ, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, അതുപോലെ പായം പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ആൾക്കാരും എത്തിയിട്ടുണ്ട്. അപ്പൊ ആവശ്യമായ കർശന നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലാഭക്കൊതികൊണ്ട കോൾഡ് സ്റ്റോറേജുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകിയിട്ടുണ്ട്. അപ്പൊ തുടർച്ചയായി ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും നമ്മുടെ അതിർത്തികളിൽ രാത്രികാലങ്ങളിൽ പന്നിക്കൃഷിക്കാര് ഇത് സംബന്ധിച്ച് ശ്രദ്ധാപൂർവം വീക്ഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പന്നിയോ പന്നിയിറച്ചിയോ വരുന്നുണ്ടെങ്കിൽ ആ തക്ക സമയത്ത് തന്നെ ബന്ധപ്പെട്ട അധികാരികളെ
വിവരം അറിയിച്ചുകൊണ്ട് ഇത് പിടിച്ചു കൊടുക്കാൻ ആവശ്യമായ സഹായം ചെയ്യാൻ പി എഫ് എ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, സർക്കാരിന്റെ ഭാഗത്ത് ഇക്കാര്യത്തില് കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ നിർദ്ദേശം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ നല്ല താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ പന്നി സമ്പത്ത് ഇല്ലാതാകുന്ന ഒരവസ്ഥ വരാൻ പോവുകയാണ്. കാരണം പണക്കൊതി കൂടുന്ന ഇവിടുത്തെ കച്ചവടക്കാർ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇപ്പോ തീരെ വിലക്കുറച്ച് കിട്ടുന്ന പന്നിയും പന്നി മാംസവും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനുള്ള നല്ല ശ്രമത്തിലാണ് എന്നുള്ളതാണ് അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നത്. കേരളത്തിലെ പന്നിക്കർഷകർ കുറെ നാളുകളായി പന്നികൾക്കുള്ള പ്രധാന ഭക്ഷണമായ കോഴി വേസ്റ്റ് ലഭിക്കാത്തതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമായിട്ടുണ്ടോ? അതെ, കോഴി വേസ്റ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ കണ്ണൂർ ജില്ലാ കളക്ടറെ കാണുകയും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞങ്ങള് 2021 തന്നെ ഈ കാര്യം ധരിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ഇറച്ചിയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാവുന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ്. അപ്പോ അതിന്റെ ഭാഗമായി കേരളത്തിലെ പന്നി കൃഷിക്കാർക്ക് കോഴി വേസ്റ്റ് തന്നതിന് ശേഷം മാത്രമേ മറ്റ് സംസ്കരിക്കേണ്ട റെൻഡർ പ്ലാന്റ് അടക്കമുള്ളവിടത്തേക്ക് എത്തിക്കൊള്ളുന്നുള്ളൂ എന്ന് മുഖ്യമന്ത്രി തന്നെ മന്ത്രിമാരുടെ യോഗം വിളിച്ച് പറയുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥന്മാരത് നടപ്പാക്കാൻ ഇങ്ങനെ കാലതാമസം നീണ്ടു നീണ്ടു പോയി. എന്തായാലും പി എഫ് ഐ ഇടപെടലിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ ഞങ്ങൾ കൃഷിക്കാരുടെ യോഗം വിളിച്ചുകൂട്ടി ഞങ്ങൾക്ക് ആവശ്യമായ കോഴി വേസ്റ്റ് തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഇത്രയും സമയം നമ്മളോട് പ്രതികരിച്ചത് പി എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ടി എം ജോഷിയായിരുന്നു. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, എന്നും എപ്പോഴും എവിടെയും നിങ്ങളോടൊപ്പം വിശ്വസ്തതയുടെ പര്യായം സെവൻ സ്റ്റാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഇരിട്ടി കണ്ണൂർ. ഞങ്ങളുടെ പ്രത്യേകതകൾ: 20 വർഷത്തെ പരിചയ സമ്പത്തുള്ള ശക്തമായ നേതൃത്വം, പരമ്പരാഗത പാചക വിദഗ്ധർ, ലൈവ് കിച്ചൺ, രുചി വിഭവങ്ങളുടെ കലവറ, ആധുനിക രീതിയിലുള്ള സെറ്റിംഗ്സ്, ലേഡീസ് സർവീസ് വിഭാഗം, സ്റ്റേജ് ഡെക്കറേഷൻ, കാറ്ററിംഗ് തുടങ്ങിയ വിവാഹ ആഘോഷങ്ങൾക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിങ്ങളുടെ ബജറ്റിനും അഭിരുചിക്കും സങ്കല്പത്തിനുമനുസരിച്ച് നിങ്ങളുടെ ആഘോഷങ്ങളെ അവിസ്മരണീയമാക്കി തീർക്കുന്നു. പാരമ്പര്യ തനിമയുമായി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന കണ്ണൂരിന്റെ സ്വന്തം സ്ഥാപനം സെവൻ സ്റ്റാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഇരിട്ടി കണ്ണൂർ. നീതി ലാബ് ഇപ്പോൾ ശ്രീകണ്ഠാപുരത്തും. കേരളത്തിൽ നിരവധി ബ്രാഞ്ചുകളുള്ള നീതി ലാബിന്റെ 37-ാമത്തെ ബ്രാഞ്ച് ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തനമാരംഭിച്ചു. എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകൾക്കും 10 മുതൽ 50% വരെ ചാർജ് കുറവ്. ഹോം സർവീസും ലഭ്യമാണ്. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, സെൻട്രൽ പ്ലാസ ബിൽഡിംഗ്, സിഗ്നൽ ജംഗ്ഷന് സമീപം, തളിപ്പറമ്പ റോഡ്, ശ്രീകണ്ഠാപുരം. കോൺടാക്ട് 0460-2997-978 9388-77-8888. ആയുർവേദ ചികിത്സയിലൂടെ എല്ലാവിധ രോഗങ്ങൾക്കും ശമനം നൽകിക്കൊണ്ട് ഇരിക്കൂർ SH ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ 3-ാം വയസ്സിലേക്ക്. പഞ്ചകർമ്മ, ശിരോധാര, കടിവസ്തി, നസ്യം, വെയ്റ്റ് റിഡക്ഷൻ മസാജ്, സ്റ്റീം ബാത്ത്, ഇലക്കിഴി തുടങ്ങി എല്ലാവിധ പ്രധാന ആയുർവേദ ചികിത്സാ രീതികളും ഹോസ്പിറ്റലിൽ ഒരുക്കിയിരിക്കുന്നു. വിദഗ്ധരായ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുകളുടെ സേവനം ഏതു സമയവും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. സ്ത്രീകൾക്ക് വനിതാ തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഉളുക്ക്, ചതവ്, കൈകാൽ തരിപ്പ്, വിട്ടുമാറാത്ത നടുവേദന, തലവേദന, മുട്ടുവേദന, പൊണ്ണത്തടി എന്നിവയ്ക്ക് പൂർണ്ണ ആശ്വാസം ഞങ്ങളിലൂടെ അനുഭവിച്ചറിയാം.
കർക്കിടക പ്രത്യേക ചികിത്സ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് SH ആയുർവേദ പഞ്ചവർമ്മ ഹോസ്പിറ്റൽ ഫസ്റ്റ് ഫ്ലോർ ഗ്യാഫ് മെഡിക്കെയർ ഇരിക്കൂർ. ഫോൺ നമ്പർ 8848940006 7767942372. ആതുര ശുശ്രൂഷ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീകണ്ഠാപുരം രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി വിജയകരമായ 8ാം വർഷത്തിലേക്ക്. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ പരിശീലനത്തിൽ നാടിന്റെ ജനവിശ്വാസം ആർജിച്ച രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി കൂടുതൽ സൗകര്യങ്ങളോടെ ഓടത്തുപാലം ജംഗ്ഷൻ പയ്യാവൂർ റോഡ് ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തിക്കുന്നു. അസ്ഥിരോഗം, ജനറൽ മെഡിസിൻ, പ്രമേഹ ജീവിതശൈലി രോഗം, ഗൈനക്കോളജി, ENT, ഫിസിയോതെറാപ്പി, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം തുടങ്ങിയ വിഭാഗങ്ങളിൽ വർഷങ്ങളുടെ പ്രാവീണ്യം നേടിയ പ്രശസ്തരായ ഡോക്ടർമാർ രോഗികളെ പരിചരിക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ക്ലിനിക്കൽ ലാബ് എന്നിവയും ഡിജിറ്റൽ എക്സ്റേ എന്നീ സൗകര്യങ്ങൾക്ക് പുറമെ RT-PCR, കോവിഷീൽഡ് ബൂസ്റ്റർ ഡോസ് വാക്സിൻ എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0460223101 7012573169. രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, മലയോരത്തിന്റെ സ്വന്തം ആതുര ശുശ്രൂഷ കേന്ദ്രം.